ഈ വീഡിയോയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും റെക്കോർഡ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. അപ്പോൾ ഷീഹൽക്കിൻ്റെ മൂന്നോ നാലോ എപ്പിസോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഒട്ടുമിക്ക ഭാഗത്തും പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഞാൻ അത് ഷീഹൽക്ക് ഫുള്ള് കാണുകയും കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസമായി ഫുള്ള് കണ്ട ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ മാർവലിൻ്റെ ഒരു ഫാൻ അല്ല, പക്ഷേ മാർവലിൻ്റെ ഒട്ടുമിക്ക സിനിമകളും സീരീസുകളും കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് മാർവൽ ഹീറോസ് എന്ന് പറയുന്നത് ഒന്ന് സ്പൈഡർമാൻ, ഡോക്ടർ സ്ട്രേഞ്ച്, പിന്നെ ഹൾക്കാണ്. ഹൾക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം നമ്മൾ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഹൾക്കിൻ്റെ സിനിമകളാണ് ടി വിയിൽ എപ്പോഴും വരുന്നത്. കാരണം 2003 ഹൾക്ക് സിനിമയാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കണമെന്ന് വെച്ചാൽ എത്രത്തോളം ദേഷ്യം വരുന്നു, അത്രത്തോളം പവർഫുൾ ആകുന്ന ഒരു മോൺസ്റ്ററിനെയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. പക്ഷേ ആ ഹൾക്കിന് ഒരുപാട് പോരായ്മകൾ ഇന്ന് പറയണമെങ്കിലും അന്ന് അത് കിടിലായിരുന്നു. കാരണം അന്നൊക്കെ അത്രയും ഗ്രാഫിക്സ് ഉള്ളത്, ഇന്ന് പോലും നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി പോലും അത്രയ്ക്ക് ഗ്രാഫിക്സ് ഉള്ള പടങ്ങളില്ല. പിന്നെ ഉള്ള 2008 എന്താ പറയുക, ഇൻക്രെഡിബിൾ ഹൾക്കാണ്. അതിൻ്റെ ലാസ്റ്റ് സീനൊക്കെ മറ്റേത് അവൻ കാട്ടിൽ നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണ് പച്ചയാവുന്ന സീനൊക്കെ കാണിക്കുമ്പം ഭയങ്കര കിടിലായിട്ടാണ് ഇപ്പോഴും അന്നും തോന്നിയിട്ടുള്ളത്. അതിനുശേഷം പലപ്പോഴായിട്ട് മാർവലിൻ്റെ പല ഇതിലും ഹൾക്ക് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത്, എല്ലാത്തിനും ശ്രദ്ധിച്ചു എങ്കിലും ഏറ്റവും കൂടുതൽ ടൈം കിട്ടിയത് 2016 എന്തോ ഇറങ്ങിയ തോറിൻ്റെ മൂവിയിലാണെന്ന് തോന്നണം. പക്ഷേ അതിൻ്റെ അകത്ത് പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഹൾക്കിനെ അതിൻ്റെ അകത്ത് കുറച്ചും കൂടി വീക്കായിട്ട് കാണിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കാര്യമുണ്ട്, അത് തോറിഞ്ഞ മൂവിയാണ്. അപ്പം തോറിഞ്ഞ തന്നെ പവർഫുള്ളായിട്ട് കാണിക്കേണ്ട ഒരു ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ വിട്ടേക്കാം. എനിക്ക് തോന്നുന്നു ഹൾക്കിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പടം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വാറാണ്. കാരണം ഇൻഫിനിറ്റി വാറിന് ശേഷം ഹൾക്കില്ല, ഹൾക്കിന് പകരം ഒരു പ്രൊഫസർ ഹൾക്ക അങ്ങനെ എന്തോ ആണ് പറഞ്ഞാണ് കാണിക്കുന്നത്. ഹൾക്ക് എന്ന് പറയുന്നത് അയാളുടെ ഒരു അത് വേറൊരു പേഴ്സണാലിറ്റി, നമ്മൾ അന്യ സിനിമയൊക്കെ കാണിക്കുമ്പോൾ പോലെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റി വരാനുള്ള ില്ലെങ്കിൽ പിന്നെ അത് ആൾ മരിച്ചെന്നാണെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷം അതിൻ്റെ സ്പിൻ ഓഫ് ആയിട്ട് വന്നതാണ് നമ്മുടെ ഈ ഷീഹൾക്ക്. ഷീഹൾക്കിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഇഷ്ടംപോലെ കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രത്തോളം മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ അത്രയ്ക്ക് നല്ല ഷോ ആണെന്നും ഇല്ല. ഇപ്പം മാർവലിൻ്റെ ഈ വർഷം ഈ രണ്ട് മൂന്ന് വർഷത്തിനകത്ത് ഇറങ്ങിയ പടങ്ങളിലെല്ലാം ആവറേജ് ആയിരുന്നു. ആദ്യം തൊട്ടേ ഉള്ളത് ആവറേജാണ്. ഇതും ഒരു ആവറേജ്, ബിലോ ആവറേജ് നിൽക്കുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് ആദ്യത്തെ മൂന്ന് എപ്പിസോഡേ ഞാൻ ഇപ്പം കണ്ടിട്ടുള്ളൂ. ഈ മൂന്ന് എപ്പിസോഡ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയത്, അതിൽ പ്രത്യേകിച്ച് നമുക്ക് കുറ്റം പറയില്ല. കാരണം ഇതിൻ്റെ അകത്തുള്ള ഹൾക്ക് നമ്മൾ പണ്ട് കണ്ട ഹൾക്കല്ല, ഇത് വ്യത്യസ്തമായിട്ടുള്ള ഹൾക്കാണ്. പ്രൊഫസർ ഹൾക്ക് എന്ന് പറഞ്ഞ് കൂടുതൽ ചിന്തിക്കണം, മറ്റേ സ്പേസിലൊക്കെ പോകണം, അങ്ങനത്തെ ടൈപ്പ് ഹൾക്കാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഷീഹൾക്ക് ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാരക്ടർ കുഴപ്പമില്ല, നല്ലൊരു ക്യാരക്ടറാണ്. ബട്ട് അത് കുറച്ചും കൂടിയൊക്കെ കിടിലാക്കാതിരുന്നു, പല സംഭവങ്ങളിലും കിടിലാക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ഓരോ ഡയറക്ടറിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ആളുകൾക്ക് ഇപ്പം ഷീഹൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വരുന്നില്ല. ഇപ്പോൾ ഷീഹൾക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പം തന്നെ ഒരുപാട് ആളുകൾ ഷീഹൾക്ക് ഞാൻ വിമർശിക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പം കൊള്ളൂല, മോശം, ഭയങ്കര മോശം എന്ന അഭിപ്രായം പറഞ്ഞതുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഷീഹൾക്ക് അത്രയ്ക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം 2-3 മാർവൽ ഇറങ്ങണ ഒട്ടുമിക്ക എല്ലാ സീരീസും സിനിമകളും മോശമായിട്ടുള്ളതാണ്. അതിൽ അതേപോലെ അതേ ഒരു ആവറേജ് ലെവലുള്ള ഒരു പടമാണ് ഈ ഷീഹൾക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഹൾക്ക് കുറച്ച് വീക്കായിട്ടാണ് കാണിക്കുന്നത്. അതിന് കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ട് പരിചിച്ച ഹൾക്കല്ല ഇതെന്ന് വെച്ചാൽ പ്രൊഫസർ ഹൾക്ക് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ 3 ഇപ്പോൾ ആയുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് ഇതെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പം ഇനി പഴയ പോലെയുള്ള ഹൾക്ക് തിരിച്ചു വരുമോ എന്ന് ചില ആളുകൾക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ സീരീസിൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല, ഈ സെയിം ലെവലിലായിരിക്കും പോകുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു കോമഡി പോലെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണെന്തോ എനിക്ക് അങ്ങനെ വലിയ കോമഡി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ ചുമ്മാ ഇതൊന്ന് കണ്ടുകൊണ്ടിരിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇതില്ല. പിന്നെ പക്ഷേ കുറച്ചും കൂടി യങ്ങറായിട്ടുള്ള കൊച്ചു പിള്ളേർക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാരണം കൂടുതൽ വയലൻസ് അങ്ങനത്തെ ഒന്നുമില്ല, കുറേ കൂടി കോമഡി എൻ്റർടൈനിങ് പോലെയാണ്. നമ്മൾ ഇൻക്രെഡിബിൾ ഹൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഫൈറ്റ് സീൻ അങ്ങനെയൊക്കെ ഉള്ള അങ്ങനത്തെ ഒന്നുമില്ല ഈ സീരീസിൻ്റെ അകത്ത്. പിന്നെ ഈ സീരീസാണ് ഇതിൻ്റെ അകത്ത് 30 എപ്പിസോഡ് വെച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഡയർ ഡബിളൊക്കെ ഇതിൻ്റെ അകത്ത് കാണുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതുവരേക്കും കണ്ടില്ല. എപ്പിസോഡിൽ 4 or 5 ആണ് വരണമെന്ന് പറയണേ, അതും എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. പിന്നെ വോങ്ങിൻ്റെ ഒരു ചെറിയ ക്യാമിയോ ഉണ്ടായിരുന്നു, അത്
സത്യം പറഞ്ഞാൽ അത് കുഴപ്പമില്ല. അത് ഈ കുറച്ച് ഇത് അങ്ങേരെ ഫാൻസുകാർ കാണാനുള്ള കുറച്ച് കുത്തിക്കയറ്റിയതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് സീരീസ് തന്നെ അത് പറയണുണ്ട്, കുത്തിക്കയറ്റിയതാണെന്ന രീതിയിൽ തന്നെ സീരീസിൽ തന്നെ അത് അവർ പറയണുണ്ട്. സീരീസിൻ്റെ അവസാനം ഈ പ്രൊഫസർ ഹൾക്ക് മാറി നമ്മുടെ നോർമൽ ഹർക്കിലോട്ട്, കൺട്രോളില്ലാത്ത ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നോർമലായിട്ടുള്ള ഹർക്കിലോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം സീരീസിൻ്റെ പോക്ക് കണ്ടിട്ട് അതിലോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. ഷീ ഹൾക്കിൻ്റെ ഫൈനൽ എപ്പിസോഡ് ഞാൻ കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തോളമായി. ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കഥയാണ് ഒരു മോശം ഡയറക്ടറും മോശം സ്ക്രിപ്റ്റ് റൈറ്ററും കൊണ്ട് മൊത്തത്തിൽ ഇല്ലാതാക്കിയെന്നാണ് തോന്നണത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഷീ ഹൾക്കായിട്ട് അഭിനയിച്ചിരിക്കുന്ന നടി നല്ല കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും ഫ്യൂച്ചറിൽ അവർ ചെയ്യുകയാണെങ്കിൽ ഈ നടിയെ കൊണ്ട് തന്നെ ഷീ ഹൾക്ക് ക്യാരക്ടർ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവർ ഒരു കുറവും അവരെക്കുറിച്ച് പറയില്ല, കാരണം അവരുടെ റോൾ അവരെല്ലാം കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു കഥയില്ല, നല്ലൊരു ഡയറക്ഷൻ ഇല്ല ഇതിൻ്റെ അകത്ത്. അവർ എന്തോ ലാസ്റ്റ് ഫൈനലിലൊക്കെ കൊണ്ട് ഒരുപോലെ ഒരുമാതിരി ആക്കി കളഞ്ഞു. അത് ആളുകൾ ഏറ്റെടുക്കുമെന്നാണ് വിചാരിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ അത് എങ്ങനെ ഏറ്റെടുക്കാന്നുള്ളതൊന്നും ഇല്ല അതിൻ്റെ അകത്ത്.